ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് കറണ്ട് അഫയേഴ്സ് ചാനൽ ഉണ്ടല്ലോ എനിക്ക്, അതിലേക്കുള്ള ക്ലാസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അത് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് ക്ലാസ് എടുക്കുകയേ വേണ്ടൂ. അതിൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ഞാൻ തയ്യാറാക്കി. സോ ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ ഫ്രണ്ട്സ്, കണ്ടില്ലേ, 4 ദിവസത്തെ ക്ലാസ് ഉണ്ട്, അതാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ളത്. ടോട്ടൽ ഒരുപാട് 36-ലധികം പേജ്, 42, ഒരു ടോട്ടൽ 56 പേജ് ഉണ്ട്, 56 സ്ലൈഡ്സ് ആണുള്ളത്. 4 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആവുകൊണ്ടാണ്. നാളെ തൊട്ടിട്ട് ഞാൻ റെഗുലറായിട്ട് അന്നന്നത്തെ കറണ്ട് അഫയേഴ്സ് എടുക്കും. സോ നമുക്ക് ഈ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുത്തു കഴിഞ്ഞു, ഇനി അത് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യേ വേണ്ടു. പിന്നെ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വെള്ളാപ്പാണ്, വെള്ളാപ്പം ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഫ്രണ്ട്സ്, വെള്ളാപ്പവും കറിയും ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു, ഇനി വളരെ കുറച്ച് പഠിക്കാൻ പോവുകയാണ്. സോ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഒരു മോക്ക് ടെസ്റ്റാണ് എഴുതാൻ പോകുന്നത് ബാങ്കിൻ്റെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എക്സാം എഴുതി, മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇനി ഞാൻ ഇന്നലത്തെ ബാക്കി ക്യാഷ് വെച്ചിട്ട്, അതായത് ബാക്കി 9 രൂപ ഉണ്ടല്ലോ എം പി എല്ലിൻ്റെ കളിച്ചതിൻ്റെ ബാക്കി, സോ അത് വെച്ചിട്ട് ഞാൻ ഒരു ഗെയിമും കൂടി കളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. സോ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ എം പി എല്ല് ഗെയിം കളിക്കാനുണ്ടോ നോക്കി. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത കളിയുള്ളത്. അത് കഴിഞ്ഞിട്ടേന് ഇനി കളികളുള്ളൂ, മാച്ചസ്. ബംഗ്ലാദേശിൻ്റെ ഒരു കളിയുണ്ട്, 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 7.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശിലുള്ള കളി. സോ അപ്പോൾ ഇപ്പോൾ എന്തായാലും കളിക്കുന്നില്ല. ഇപ്പോൾ സമയം 12:45. സോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ പുറത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല മഴയാണ്. ഇന്നലെ നല്ല ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊന്നും മഴ പെയ്തിട്ടില്ല. ഇന്ന് നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇപ്പോൾ സമയം 12:30. ഇപ്പോൾ നല്ല മഴയാണ്. സോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:20 ആയിരിക്കുകയാണ്. അപ്പോൾ ലഞ്ചിനുള്ള ടൈമായി. ഇന്ന് ലഞ്ചിന് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞതാട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കഞ്ഞിയും ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും നെല്ലിക്കയും മുളക് ചുട്ടിട്ട് അരച്ച ചമ്മന്തിയാണ്. നെല്ലിക്കയും തേങ്ങയും ചുട്ടമുളകും കൂടി ചേർത്ത് അരച്ച ചമ്മന്തിയാണ്. സോ അതാണ് ഇന്നത്തെ സ്പെഷ്യല്, കഞ്ഞിയും ചമ്മന്തിയും. സോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നല്ല മഴ ഉണ്ട്, പുറത്ത് നല്ല മഴയാണ്, നല്ല ഇരുട്ടും മഴയും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജനൽ വഴിയുള്ള കാഴ്ചയാണിത്. കണ്ടില്ലേ, നല്ല മഴ ഉണ്ട്, നല്ല ഇരുട്ടുമുണ്ട്. സോ അങ്ങനെ നിന്ന് പെയ്യുന്ന തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഈ മഴയും ഇങ്ങനത്തെ കാലാവസ്ഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വെറുതെ ഇരിക്കാനാണ് തോന്നുക. സോ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ സംസാരിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 4 മണിയായിരിക്കുകയാണ്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്, ചായയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ട്. സോ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. സോ ചായയ്ക്ക് ഇന്ന് കടിയുണ്ട്. സോ പൊക്കവടയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഫ്രണ്ട്സ്, പൊക്കവട, അതേപോലെ ചായ.
സോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാം. സോ വ്ലോഗിൽ തുടരുക ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ചിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 6 രൂപയ്ക്ക് 6 ടീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് MPL-ൻ്റെ. സോ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദ ഫ്രണ്ട്സ്, അത് തുടങ്ങാൻ ഇനി 2 മണിക്കൂറും 11 മിനിറ്റും ബാക്കി നിൽക്കുകയാണ്. സോ അത് കഴിഞ്ഞിട്ട് ആ മാച്ച് തുടങ്ങുള്ളൂ. ഇപ്പോൾ ടീം ഫുള്ളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ടീംസിനെ കാണിച്ചു തരാം. സോ ഇതിൽ ഈ 6 ടീമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലത്തെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ് ഇവിടെ എഴുതി കാണാനുള്ളത്. സോ 6 ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് 1000 rupees ആണ് ഫസ്റ്റ് പ്രൈസ്. അതേപോലെ തുടർന്ന് 499, 101 അങ്ങനെയൊക്കെ പ്രൈസ് പോകുന്നുണ്ട്. സോ ഫസ്റ്റ് പ്രൈസ് 1000 രൂപയുടെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് കളിക്കണമെന്ന് മാത്രം, അവർ ഫ്രീ ആയിട്ട് പൈസ തന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണമെന്ന് മാത്രം. ഇന്നലെ നമ്മൾ കളിച്ചു, 6 ടീം ഉണ്ടാക്കിയിട്ട് കളിച്ചു. 6 ടീമിൽ ഒരു ടീം മാത്രമേ ജയിച്ചു, വിന്നേഴ്സ് ലിസ്റ്റിൽ വന്നുള്ളൂ. അങ്ങനെ 1 രൂപയാണ് കിട്ടിയത് ആകെ. അപ്പോൾ 5 രൂപ പോയി, നഷ്ടം പറ്റി ഇന്നത്തെ കളിയിൽ. അതേപോലെ ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ ചെറിയ മത്സരങ്ങളല്ല, വലിയ വലിയ മത്സരങ്ങളും ഉണ്ടായി. എൻ്റെ 75,000 രൂപയുടെ 7,500 ഫസ്റ്റ് കിട്ടുന്ന മത്സരം അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയും ചിലവാക്കിയ 12,500 കൊടുത്തു കഴിഞ്ഞാൽ 22,000 രൂപ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 2 ടീംസ് ഉണ്ടാക്കുക, അങ്ങനെ ജയിക്കണ കളികളും ഉണ്ട്. പക്ഷേ ഞാൻ പങ്കെടുത്തത് 1 രൂപയുടെ മത്സരത്തിലാണ്. ജസ്റ്റ് അത് ഫ്രീ ആയിട്ട് അവർ തന്ന ക്യാഷ് അല്ലേ, അതെങ്ങനെയെങ്കിലും ചിലവാക്കണ്ടേന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ചെയ്തതാണ്, കളിച്ച് നോക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ കിട്ടുമ്പോൾ ഇടയ്ക്കിങ്ങനെ കളിക്കാറും ഉണ്ട്. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, ഇന്ന് വല്ല പ്രൈസും കിട്ടുമോ നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ടീം ഉണ്ടാക്കി വെച്ച മാച്ച് തുടങ്ങുന്നത് 9:30-ക്കാണ്. ഇപ്പോൾ സമയം 9:24 ആയിരിക്കുകയാണ്. സോ 6 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ആ മാച്ച് തുടങ്ങും. പക്ഷെ അത് ഫുള്ള് കണ്ടിരിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ റിസൾട്ട് ഞാൻ നാളത്തെ വ്ളോഗിൽ തരാം. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നാളത്തെ വ്ളോഗിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.